ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലോന എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വെറും 1 രൂപ ചെലവിൽ ഒരു മാവിലെ മുഴുവൻ മാങ്ങ എങ്ങനെ നമുക്ക് പഴുപ്പിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാക്കിൽ മാവ് നിൽക്കുന്നുണ്ട്. അപ്പം നല്ല മൂവാണ്ട മാങ്ങയാണ്, നല്ല മൂത്ത് നിൽക്കുന്ന മാങ്ങയാണ് നമ്മൾ പറിച്ചെടുത്ത് 1 രൂപ കൊണ്ട്, അതായത് 1 രൂപ ചെലവിൽ നമ്മൾ പഴുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പൂർണ്ണമായും കാണുക. അപ്പോൾ ഇനി നമുക്ക് നല്ല മൂത്ത മാങ്ങ നോക്കി പറിച്ചെടുക്കാം. ഇപ്പൊ ഇന്ന് നമ്മൾ പറിക്കുന്നത് നല്ല മൂവാണ്ട മാങ്ങയാണ്, നല്ല മൂത്ത ചെനച്ച് കിടക്കുന്ന മാങ്ങ നമുക്ക് പറിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മളിത് നല്ല മൂത്ത് നിൽക്കണം, അതായത് നല്ല ചെനച്ച മൂവാണ്ട മാങ്ങ നല്ല പറിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ട നല്ല മൂത്ത മാങ്ങയുണ്ട്. അപ്പം നമ്മൾ മാങ്ങ പറിക്കുമ്പോൾ പഴുപ്പിക്കാൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മൂത്ത മാങ്ങ നോക്കി പറിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പഴുക്കുമ്പോൾ നല്ല മധുരം കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ ഒരു വാടിയ, അതായത് ഒരു വാട്ട ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മാങ്ങ പറിച്ചെടുത്ത ശേഷം, അതായത് പറിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നന്നായിട്ട് മൂത്ത ായിരിക്കണം. അതേപോലെ തന്നെ താഴെ വീണ് ചതഞ്ഞു പോവാത്ത മാങ്ങയായിരിക്കണം നമ്മൾ പഴുപ്പിക്കാൻ വെക്കേണ്ടത്, അല്ലെങ്കിൽ ആ മാങ്ങ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വലത്തൂട്ടിയോ എന്തെങ്കിലും വെച്ച് വേണം മാങ്ങ പറിക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ മാവ് എന്ന് പറയുന്നത് നമുക്ക് താഴത്ത് നിന്ന് പറിച്ചെടുക്കാവുന്ന ഒരു മാവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ എല്ലാ മാങ്ങയും പറിച്ചെടുത്തേക്കേണ്ടത്. ഇതിന് ചതവോ അല്ലെങ്കിൽ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല, അത് തന്നെയുമല്ല നല്ല മൂത്ത മാങ്ങയാണ് താനും. അപ്പം നമ്മൾ മൂവാണ്ട മാങ്ങ പറിച്ചു കൊണ്ടുതന്നെ കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് കുറച്ച് നേരം, അതായത് രാവിലെ ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിൽ താഴെ ഈ മാങ്ങ ഒന്ന് വെയിൽ കൊള്ളിക്കണം. അപ്പം നമ്മളിങ്ങനെ വെയിൽ കൊള്ളിക്കുന്നതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പഴുത്തും കിട്ടും, അതേപോലെ തന്നെ മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിന് നല്ല കളറായിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മാങ്ങ നമ്മൾ കുറച്ച് നേരം വെയിലത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് നിർബന്ധമില്ലാത്ത സംഭവമാണ്, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വെക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഗുണം ഇതിന് കളർ കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാങ്ങ വാടിയ ടേസ്റ്റോ അങ്ങനെ മാങ്ങയുടെ ടേസ്റ്റിനും ഒന്നും വ്യത്യാസം വരില്ല. എന്നാൽ വളരെ വേഗത്തിൽ, അതായത് നമുക്ക് ചീഞ്ഞു പോകാതെ തന്നെ എല്ലാ മാങ്ങയും ഒരേ സമയം പഴുത്ത് നമുക്ക് നല്ല കളറിൽ നല്ല കാണാനും ഭംഗിയായിരിക്കും, ടേസ്റ്റും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ മാങ്ങ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നേരം വെയിലത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ 1 മണിക്കൂർ വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങ നമുക്ക് പറക്കിയെടുക്കാം, എന്നിട്ട് വേണം നമുക്ക് പഴുപ്പിക്കുന്നതിനായിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് പഴുപ്പിക്കാൻ വെക്കാം. നമ്മൾ മാങ്ങ പഴുപ്പിക്കാൻ പോകുന്നത് നമ്മൾ ഈ ഡ്രമ്മിലാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഡ്രമ്മോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നമുക്ക് മാങ്ങ പഴുപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെക്കുന്നത് നമ്മൾ ഇരുമ്പിൻ്റെ ഇതേപോലത്തെ ഡ്രമ്മാണ്. അപ്പോൾ ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുക ഒട്ടും പുറത്തു പോകുന്നില്ല. അതുകൊണ്ട് ഈ മാങ്ങ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണിയുടെ സഞ്ചി ഉണ്ടെങ്കിൽ അതിനകത്തേക്കോ, അതല്ലെങ്കിൽ ചാക്കുനൂലുള്ള ചെറിയ ചാക്കിലേക്കോ നമുക്ക് ഇതിനകത്തേക്ക് എടുത്തു വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തോരം മാങ്ങ ഉണ്ടെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വളരെ കുറച്ച് മാങ്ങ മാത്രമേ വെച്ച് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു മാവിലെ മുഴുവൻ മാങ്ങ എത്ര മാത്രം നമുക്ക് ഡ്രമ്മിൽ കൊള്ളാവുന്ന എത്ര മാങ്ങ ഉണ്ടെങ്കിലും നമുക്ക് ഒരേ സമയം തന്നെ നമുക്ക് പഴുപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിൽ നല്ല കളറിൽ നമുക്ക് പഴുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ ഇത് കെട്ടൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ നമുക്ക് ഡ്രമ്മിലേക്ക് ഇറക്കി വയ്ക്കാം. നമ്മളിപ്പോൾ ഡ്രമ്മിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും വെച്ചിട്ടില്ല. ഇനി നമ്മൾ പഴുപ്പിക്കാൻ പോകുന്നതിനുള്ള ഇത് വയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും മാങ്ങ, അതായത് ഒരു മാവിലെ മാങ്ങ മുഴുവനോ അതല്ലെങ്കിൽ എന്തോരം മാങ്ങ ഉണ്ടെങ്കിലും നമുക്ക് പഴുപ്പിച്ചെടുക്കാനായിട്ട് ചിലവ് വെറും 1 രൂപ മാത്രമാണ്. ഇതിപ്പോൾ 10 രൂപയുടെ ചന്ദനത്തിരിപ്പയുടെ പാക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ എടുക്കുന്നത് ഒരേ ഒരു ചന്ദനത്തിരിയാണ് കേട്ടോ. അപ്പോൾ 1 രൂപയാണ് ഈ ചന്ദനത്തിരിയുടെ വില. ഈ 1 രൂപയുടെ ചന്ദനത്തിരി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഡ്രമ്മിൽ ഇപ്പോൾ വെച്ചേക്കണ മാങ്ങ നമ്മൾ പഴുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡ്രമ്മിൽ നിറയെ മാങ്ങ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒറ്റ ചന്ദനത്തിരി കൊണ്ട് തന്നെ നമുക്ക് അത് പഴുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ചന്ദനത്തിരി കത്തിച്ചിട്ട്
ഓക്കെ അപ്പോൾ നമ്മുടെ ചന്ദനത്തിരി നന്നായിട്ട് കത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ ഡ്രമ്മിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ നമ്മൾ ഒറ്റ ചന്ദനത്തിരിയെ വെക്കുന്നുള്ളൂ കൂടുതൽ ചന്ദനത്തിരി വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുകയുടെ ഒരു മണം വരും അല്ലെങ്കിൽ ഒരു കുത്തു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റ ചന്ദനത്തിരി മാത്രം എന്തോരം മാങ്ങയുണ്ടെങ്കിലും വെച്ചാൽ മതിയാവും അപ്പോൾ നമുക്കിനി ഇത് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഡ്രമ്മ് ഇത് ശരിക്കും ഇതിനകത്ത് നിന്ന് വായു പോകാത്ത രീതിയിൽ അതായത് ഈ പുക പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ ചാക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് ഫുള്ളായിട്ട് നമുക്ക് അടയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് മുകളിൽ ഇട്ടേക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴത്തെ ഒരു ചാക്കും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു നല്ല വള്ളി ഉപയോഗിച്ച് നല്ല കറക്റ്റായിട്ട് അതായത് ഈ പുക പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ട് നമുക്ക് കെട്ടാട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രമ്മ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ട് ദിവസത്തേക്ക് അതായത് നമ്മൾ ഒറ്റ ചന്ദനത്തിരി ഒരു രൂപയുടെ മാത്രം കത്തിച്ച് വെച്ചാൽ മതി ഇനി പുകയൊന്നും കൊടുക്കേണ്ടതില്ല രണ്ട് ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ മാങ്ങ പഴുത്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ നമ്മൾ ഡ്രമ്മിൽ പഴുപ്പിക്കാൻ വെച്ചിട്ട് ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മാങ്ങ നമുക്ക് പഴുത്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാട്ടോ അപ്പോൾ നമുക്കിത് എന്തോരം മാങ്ങ ഉണ്ടെങ്കിലും അതൊരു മാവേല മാങ്ങ മുഴുവനും ഉണ്ടെങ്കിലും അതായത് ഈ ഡ്രമ്മ് നിറയെ മാങ്ങ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒറ്റ ഇതിനകത്ത് തന്നെ പഴുത്ത് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എടുക്കുകയാണ് ഇവിടെ മാങ്ങ എടുത്തു വയ്ക്കാം ഓക്കെ ഇതാണ് കേട്ടോ നമ്മുടെ ചന്ദനത്തിരി ആ ഒരു തിരി ഫുള്ളായിട്ട് കത്തി തീർന്നിട്ടുണ്ട് ഒറ്റ തിരിയെ നമ്മൾ കത്തിച്ചിട്ടുള്ളൂ അപ്പം നമ്മുടെ മാങ്ങ ഈ ഒരു രൂപയുടെ ഒറ്റ തിരിയിൽ തന്നെ ഫുള്ളായിട്ട് അതായത് ഈ ഡ്രമ്മ് നിറയെ മാങ്ങ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒറ്റ തിരിയിൽ തന്നെ നമുക്ക് പഴുപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ വളരെ കുറച്ച് മാങ്ങ ഒരു 20 മാങ്ങ നമ്മൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് മാങ്ങ പഴുത്തിട്ടുണ്ടോ എന്ന് നോക്കാം ഓക്കെ അപ്പം നമ്മുടെ മാങ്ങ നമുക്ക് എടുത്തു നോക്കട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ മാങ്ങയുടെ കളറ് മാറി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു മാങ്ങ എടുത്തിട്ട് മാങ്ങ പഴുത്തതാണോ അത് നമുക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ എല്ലാം ആട്ടോ അതൊക്കെ പഴുത്തിട്ടുണ്ട് എല്ലാം പഴുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞെക്കി അധികം ഇതാക്കുന്നില്ല നമുക്കൊരു മാങ്ങ ഏതെങ്കിലും ഒരു മാങ്ങ എടുത്ത് നോക്കാം പഴുത്തിട്ടുണ്ടോയെന്ന് അപ്പോൾ എൻ്റെ ചേന കേട്ടോ മാങ്ങ നല്ല കളറുമുണ്ട് ശരിക്കും പഴുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കോളി നോക്കാം ഓക്കെ കേട്ടോ മാങ്ങ പഴുത്തു വരുന്ന കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് നല്ല രസമാണ് മാങ്ങ ആ നല്ല കളറും കിട്ടും ഇങ്ങനെ പഴുപ്പിച്ചാൽ വേറെ അതായത് ഒരു പുകച്ചുകയോ ഒന്നും ഉണ്ടാവില്ല കൂടുതൽ ചന്ദനത്തിന് നിങ്ങൾ ഒരിക്കലും കത്തിക്കരുത് പെട്ടെന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുകയടിച്ച് ഈ മാങ്ങയ്ക്കും അതിൻ്റേതായ ഒരു സ്മെല്ല് വരും അപ്പോൾ ഒരൊറ്റ ചന്ദനത്തിന് മാത്രം കത്തിച്ചാൽ മതി അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ മൂവാണ്ട മാങ്ങയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ സാധാരണ മാങ്ങ മാവിൽ നിന്ന് പഴുത്ത് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് മാങ്ങയ്ക്ക് നമ്മൾ പഴുപ്പിച്ച് വെക്കുന്നതിൻ്റെ വേറെ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും വരുന്നില്ല അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ തന്നെ മാങ്ങയുണ്ടെങ്കിൽ വെറും 1 രൂപ ചിലവിൽ ഇതേപോലെ മാവിൻ്റെ മുഴുവൻ മാങ്ങയും നിങ്ങൾക്ക് പറിച്ച് പഴുപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും വേണം അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ